ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻവിക ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. മേക്കപ്പ് ഐറ്റംസും അതേപോലെ സ്കിൻ കെയർ ഐറ്റംസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ മൺസൂൺ സീസണിൽ നമ്മൾ എങ്ങനെയാണ് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഫേസ് പാക്ക് വേണം, ഫേസ് ക്ലെൻസർ വേണം, അതേപോലെ ഒരു സ്ക്രബും വേണം. നമുക്ക് ഏതൊരു സ്കിൻ ടൈപ്പിനാണെങ്കിലും നമുക്ക് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്കിന്നിന് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ടൊരു പ്രൊഡക്ട്സാണ്. സ്ക്രബ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സെൽസ് ക്ലിയർ ചെയ്യാനും അതേപോലെ ഓപ്പൺ പോർസിൽ നിന്നും അഴുക്ക് വരുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെഡ് സെൽസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും. സോ പിന്നെ അതുപോലെ ക്ലെൻസിങ് ക്രീം എന്ന് പറയുന്നത് ക്ലെൻസിങ് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ സ്ക്രബും പാക്കൊക്കെ യൂസ് ചെയ്യാൻ. സോ ക്ലെൻസിങ് ക്രീമായിട്ടോ അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്കോ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ടായാൽ അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലൊരു പ്രൊട്ടക്റ്റ് ആയിട്ട് എപ്പോഴും കിടക്കും. ഇതൊരിക്കലും ഒരു ഓവറായിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ കണ്ടൻറ്റോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ വീട്ടിലെ സാധനങ്ങൾ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും അത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു ഫേസ് മാസ്കും ഒരു സ്ക്രബും ഒരു ക്ലെൻസറുമാണ്. ക്ലെൻസർ ഏതാന്ന് വെച്ചാൽ ഒരി ഫ്ലെയിമിൻ്റെ ലവ് ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞ ഇതാണ്, ദാ ലവ് ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞ ക്ലെൻസിങ് ക്രീമാണ്. നോർമൽ സ്കിന്നാണിത്. നോർമൽ സ്കിൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ സ്കിന്ന് നോർമലാണ്. സോ നോർമൽ സ്കിന്നിനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഓയിലി സ്കിന്ന് വരുന്നുണ്ട്, ഡ്രൈ സ്കിന്ന് വരുന്നുണ്ട്. ഏതാണ് സ്കിൻ എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഓക്കെ, ഞാനിത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇത് കുറച്ചൊന്ന് പാമലതാ മീൻസ് കയ്യിൻ്റെ ഇവിടെ ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇതിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഓയിൽ എവിടെയൊക്കെയാണുള്ളത് ആ ഭാഗത്തൊക്കെ ക്ലെൻസ് ചെയ്യുന്ന രീതിയിൽ വൃത്തിയാക്കണം. കൈ നല്ല ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. റബ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഞാനൊന്ന് ക്ലെൻസ് ചെയ്യുന്നുള്ളൂ. ക്ലെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ക്ലിയർ ആയിട്ടൊന്ന് വൃത്തിയാക്കുക എന്നാണ്. അപ്പം ഇപ്പതാ നല്ല ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലെൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് വൈപ്പ് ചെയ്യാം. എന്താ ഒരു കോട്ടൺ എടുത്തു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഞാനിത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാനിതിപ്പോൾ ക്ലെൻസർ എടുത്തത്. നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്താൽ ഫേസ് വാഷിന് മതി. വീട്ടിൽ തന്നെ നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യാന്നുള്ള രീതിയാണ് ഇപ്പോൾ ഇത്. ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ പെട്ടെന്നൊന്ന് ഫ്രഷ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മളൊന്ന് ഒരു ഫേസ് മാസ്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊന്ന് ഡള്ളാണ്, നമ്മളെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിരിക്കും, ആ സമയത്ത് ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ലുക്ക് കിട്ടൂല. ഇപ്പം അത്ര അഴുക്കൊന്നുമില്ല, ഞാൻ ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് വലിയ അഴുക്കുണ്ടാവില്ല. ഓക്കെ, അപ്പം എൻ്റെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതാ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ സ്ക്രബ് ചെയ്യാം. പുതിയ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത്, എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. പക്ഷേ അതിനെപ്പറ്റി എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന വേദി ക്ലൈൻ്റെ പ്രൊഡക്റ്റാണ്. വേദി ക്ലൈൻ്റെ നല്ല പ്രൊഡക്ട്സാണ്. ഇതൊരിക്കലും ഒരു സ്പോൺസറൊന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു സെൽഫായിട്ട് നമുക്കൊരു മേക്കപ്പ് ചെയ്യുന്നവരും അതേപോലെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്. ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നും എടുക്കാം. എന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം എടുക്കുന്നുള്ളൂ. നമ്മളത് ഈ ഒരു സ്പെക്ടുല വെച്ചിട്ട് എടുക്കുകയാണ്. ഇത് വെച്ച് എടുത്തു, എന്നിട്ട് എന്താ കൈ കൊണ്ട് തന്നെ, കൈ ക്ലീൻ ആക്കി വെച്ചതാണ്, കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്.
ഇതൊരു ആയുർവേദിക് ആണ്, അതുകൊണ്ട് സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് രണ്ട് കൈയും വെച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കൈ നന്നായിട്ട് കഴുകി നല്ലൊന്ന് ഇതാ ഇവിടെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക, ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ തരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കുഞ്ഞി തരിയാണ്. അപ്പം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എവിടേക്കാണോ ഡെഡ് സെൽസ് ഉള്ളത് അവിടെ മൊത്തം നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നല്ലൊരു എന്താ പറയുക, ഭയങ്കര സ്മെല്ല്, നല്ല സ്മെല്ലായിരിക്കും. എന്നുവെച്ചാൽ ആയുർവേദമൊക്കെ ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആയുർവേദിക്കിൻ്റെ മണം. അപ്പം ഇങ്ങനെയുള്ള ഈ സ്മെല്ലൊക്കെ ഇഷ്ടമായവർക്ക് ഇത് നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കാം. അപ്പം അത്യാവശ്യം ഒന്ന് മൂക്കിൻ്റെ മുകളിലൊക്കെ ഡെഡ് സെൽസ് ഉള്ളവർക്ക് ഇത് ഇങ്ങനെ റബ്ബ് ചെയ്ത് ചെറിയ രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. എല്ലാവരും എന്താ പറയുക, നമ്മൾ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ഇങ്ങനെയാണ് ചെയ്യുക, പാൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ടൊമാറ്റോ യൂസ് ചെയ്യുക, പൊട്ടറ്റോ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് എല്ലാ സ്കിന്നിനൊന്നും പൊട്ടറ്റോ പാലും ഒന്നും പറ്റത്തില്ല. ഓയിലി സ്കിന്നുകാർക്ക് ഏതൊക്കെയാണ് ഈ തന്നെ എലർജി ഉണ്ടാവും. എലർജി കണ്ടൻ്റ് ഉള്ളവരാണെങ്കിൽ പൊതുവെ ഈ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസ്ക്. നല്ല മാസ്കാണ്, നമുക്കത് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. വേദിക്ല എന്നാണ് കമ്പനീൻ്റെ പേര്. ഞാൻ കമ്പനീൻ്റെ ഓരോരോ കമ്പനീൻ്റെ പേരൊന്നും പറയാത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇന്ന കമ്പനീനെ ഇതാക്കി പറഞ്ഞു എന്നൊന്നും പറയണ്ട. ഇത് നല്ല പ്രൊഡക്റ്റ്, അതായത് ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും ചെറിയ ഭാഗത്തുള്ള കുരുക്കൾ, അതൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടുമല്ലോ. നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു മാസ്ക് പോലെ തന്നെയാണ് കേട്ടോ, നല്ല ഒരു മാസ്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ റബ്ബിങ് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഇതാ മുഖത്ത് നന്നായിട്ട് ഇവിടേക്ക് ഒന്ന് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പം തന്നെ പോയിട്ട് വാഷ് ചെയ്യല്ല, ജസ്റ്റ് ഒന്നൊരു അബ്സോർബ് ചെയ്യാനുള്ള ടൈം. എന്നാൽ നല്ലൊരു എന്താ പറയുക, നല്ല ചെറിയൊരു എരിച്ചിലുണ്ട് കേട്ടോ. പക്ഷേ ഈ എരിച്ചിൽ നല്ലതാണ്, നമ്മളെ സ്കിന്നിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യാനും നമുക്ക് നല്ലൊരു എന്താ പറയുക, എന്തായാലും പറയുക, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫീലിംഗ്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫീലിങ്ങിലൂടെ നമ്മളെ സ്കിന്നിന് ഭയങ്കര ഒരു ഓവറായിട്ട് എന്താ പറയുക, നല്ലോണം ഒരു നല്ലൊരു കാമൻ, ഭയങ്കര ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല നമുക്കൊരു ഫ്രഷായിട്ട് അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അത് ചില സമയത്ത് നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് ബോധിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സൂപ്പറായിട്ട് ആയുർവേദിക് ഇഷ്ടമാണ്, ആയുർവേദിക് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ആയുർവേദിക് മണം ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇത് വേണ്ട. ഇത് സൂപ്പറാണ് പ്രോബ്ലംസ് സ്കിന്നിന്, സപ്പോസ് ഒരു പിഗ്മെൻറ്റേഷൻസും ഓപ്പൺ പോർസും ആക്നെ പിമ്പിൾസും ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. നല്ല ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വാഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രബ് നല്ല ക്ലീൻ ചെയ്തു. നല്ലൊരു എരിവ് ഉണ്ടായിരുന്നു. എരിവുണ്ടാകുന്ന വേറൊന്നുമല്ല, നമ്മുടെ എന്താ പറയുക, കർപ്പൂരമല്ലേ, കർപ്പൂരം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാ വെച്ചാൽ, മെയിനായിട്ട് വരുന്ന നീം ആൻഡ് ബ്രഹ്മിയാണ്. നീം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗലാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനും പറ്റും. ആക്നെയൊക്കെ ഉള്ള ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരും. പിന്നെ ഒന്ന് പിഗ്മെൻറ്റേഷൻ, അതേപോലെ ഇറിറ്റേഷൻസ് വരുന്നത് അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് ബ്ലെമിഷസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ പിമ്പിൾസ്
ക്ലിയർ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ഹെഡ്സ്, പിഗ്മെൻറ്റേഷൻ, ഓപ്പൺ പോർസ് എന്നൊക്കെയാണ് കൊടുത്തത്. പക്ഷേ ഇത് നല്ല എഫക്റ്റീവ് ആട്ടോ, എനിക്ക് നല്ല എഫക്റ്റീവ് ആണ്. അത് അതിൽ കാണിച്ച് അപ്പം വേദിക് ലാൻഡാണ്, നീം ആൻഡ് ബ്രഹ്മി സ്ക്രബാണ്. ഓൺലൈൻ കിട്ടും, ഓൺലൈനിൽ വാങ്ങിക്കുക. സോ നമുക്കിനി അടുത്തത് ഫേസ് മാസ്കാണ്. മാസ്കിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. മാസ്ക് ഏതാന്ന് വെച്ചാൽ, ഇതും വേദിക് ലൈൻ, നീം ആൻഡ് ബ്രഹ്മി, നമ്മൾ സെയിം ഐറ്റം തന്നെയാണ് എടുക്കുന്നത്. രണ്ടും ഒരേപോലെ ആകുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് സെയിം ആയിട്ട്, നമുക്ക് റിസൾട്ട് നല്ല മീൻസ് ഇതിൻ്റെ ഒരു ഇതന്നെയായിരിക്കുമല്ലോ നമുക്ക് ഇത് വരിക. പ്രൊഡക്ട്സ് എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം അല്ലേ, അപ്പോൾ റിസൾട്ടും അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി കിട്ടും. രണ്ടും രണ്ട് കമ്പനി രണ്ട് ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് അത്ര റിസൾട്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതന്നെ ആകുമ്പോൾ നമുക്ക് അത്രയും നല്ല ഇതായിരിക്കും. ഭയങ്കര ഡയറ്റ്. സോ നമുക്ക് അടുത്ത പരിപാടി മാസ്ക്. ഇത് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നു, ആക്നെ ആക്നെ ആൻഡ് പോർസ് ക്ലോസ് ചെയ്യുന്നു, പിന്നെ ഡ്രൈനെസ് ഉണ്ടാവില്ല. ആൽമണ്ട് ഓയിലാണ്, വിറ്റാമിൻ ഇ ആണ്, സ്മൂത്ത് ആവും നമ്മളെ സ്കിന്ന്. സെമി കുറച്ച് കുറച്ച് ഡ്രൈ ആവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ സൺലൈറ്റിൽ നിന്നും ഒഴിവാക്കി വെക്കുക. ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പും കിട്ടും. ഇതിൽ നമ്മുടെ കർപ്പൂരം ഇടുന്നതുകൊണ്ടാണ് നമുക്ക് എരിവ് ഫീൽ ചെയ്യുന്നത്, ചെറിയൊരു എരിവ് ഉണ്ടാവും, പക്ഷേ നമുക്ക് അരിവ് നല്ലതാണ്. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ, ഇതിപ്പോൾ എല്ലാം ഒരേ കളറായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ, ഒരു പച്ചയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഷെയ്ഡിങ്. സോ നമുക്കിതിൻ്റെ മാസ്ക് കുറച്ച് എടുക്കാം. ഇതാകുമ്പോൾ നമ്മുടെ കൈ നമുക്ക് ടച്ച് ചെയ്യണ്ട. ഓക്കെ, സൂപ്പർ മാസ്കാണ്. അതിൻ്റെ പരിപാടി ക്ലോസ് ചെയ്തിട്ട്, സോ നമുക്ക് അടുത്ത പരിപാടി ഇനി മാസ്കാണ്. മാസ്ക് ഇത്ര വേണ്ടായിരുന്നു അല്ലേ, കൂടി പോയോ സാരി പോട്ടെ. അപ്പോൾ മാസ്ക് ഇടാം കേട്ടോ. മാസ്ക് ഇട്ടു, ഇത് കൈയൊന്ന് നനച്ചിട്ടിടുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ കൈയിൻ്റെ ആ ഒരു നനവും ഉണ്ട്, നമുക്കിത് കുറച്ചും കൂടി എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം. മറ്റേ ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും, കൈയിൻ്റെ ഡ്രൈനെസ്സും സ്കിന്നും ഭയങ്കര ഡ്രൈ ആയി. മാസ്ക് എപ്പോഴും കുറച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് തേച്ചു എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് കൂടുതൽ റിസൾട്ടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ചില ആളുകൾ അങ്ങനെ തേക്കാറുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം മാസ്ക് യൂസ് ചെയ്യാം. ഇത് ചെറിയ എരി എരിയൊക്കെ ഉണ്ടാവുന്നുണ്ട്, എരിച്ചിലുണ്ടാവുന്നതുകൊണ്ട് ഒരു പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അടുത്താണ് ഈ മാസ്ക് വാങ്ങിച്ചത്, പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് തോന്നി. ഇത് ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഈ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ നീമം ബ്രഹ്മിയൊക്കെ വരുമ്പോഴേ നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞൊരു പിന്നെ ഒരു തണുപ്പ് ഉണ്ട് താനും പാക്കിന് കൊളാവോ. മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തു. മാസ്ക് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കരുതെന്നാണ് പറയുക, എന്നുവെച്ചാൽ ഡ്രൈ ആയിക്കഴിഞ്ഞ് നമ്മുടെ സ്കിന്ന് പിന്നെയും ചുരുങ്ങും. അപ്പം ഇതൊരു 2 or 3 മാക്സിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും വെക്കാം കേട്ടോ. 2-3 മിനിറ്റ്സ് ഒന്നും പോരത്, നല്ല ഡ്രൈ ആവണം. അപ്പം ഡ്രൈ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് ഞാൻ എടുത്ത മൊത്തത്തിൽ അടിക്കേണ്ടി വരും തോന്നുന്നു.
ഓക്കെ, ഇതാണ് എൻ്റെ മാസ്ക്. ഇട്ടിരിക്കും, കണ്ടോ? മാസ്ക് ബാക്കി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. കുറച്ചുകൂടി ആഡ് ചെയ്തായിരുന്നു. ഓക്കെ, നിൽക്കട്ടെ. അപ്പോൾ മാസ്ക് ഇട്ടു. നമുക്കതൊരു 5 or 10 minutes, 5 ഞാൻ കാണിക്കുന്നെങ്കിലും 10 മിനിറ്റ്സ് എങ്ങനെ വേണ്ടി വരും അബ്സോർബ് ചെയ്യാൻ. ഇതിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യും. അപ്പം നമുക്കിത് ഡ്രൈ ആയതിന് ശേഷം കാണാം. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ല, ഡ്രൈ ആയിട്ടുണ്ട്. ഫുൾ ഡ്രൈ ആയി, നമ്മളുടെ നല്ലോണം ഡ്രൈ ആയി. എന്താ പറയുക, കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലാണ് ഡ്രൈനെസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാലും മറ്റേ നമ്മൾ പാക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ മുകളിലാവും. ഓക്കെ, ഇതിപ്പോൾ കൈയിൻ്റെ മുകളിലൊന്നും വരുന്നില്ല, നല്ലോണം ഡ്രൈ ആയി. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ, ഇതാണ് ഞാൻ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഫേസ് ഫുള്ള് ക്ലീൻ ചെയ്തു. അതാ ഫേസ് ക്ലീൻ ചെയ്തു, നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെന്താ പറയുക, എനിക്കതിൻ്റെ ഫീലിങ്സ് പ്രത്യേകിച്ച് പറയാനൊന്നും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ ഒരു നല്ല ഫ്രഷായിട്ടുണ്ട്, നല്ലൊരു സ്കിന്ന് നല്ലൊരു സ്മൂത്തായ പോലെ, നമ്മുടെ സ്കിന്ന് ഡെഡ് സെൽസ് ഒക്കെ ക്ലിയർ ആയിട്ട്. ഇതൊരു കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് എന്നുള്ള മെയിൻ, മാസ്കിൻ്റെ മെയിൻ എന്താ, നമുക്കൊരു ഫ്രഷ് ഫീൽ ചെയ്യും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ഡെഡ് സെൽസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു ഓപ്പൺ പോർസ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. പിന്നെ മസ്റ്റ് ആയിട്ടും നമ്മളൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മളെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഓൾറെഡി ഒന്ന് ഡ്രൈ ആവും. ഓയിലി സ്കിൻ ആണെങ്കിൽ എന്തായാലും ഡ്രൈ ആവും. അതിനുള്ള ഒരു മാസ്കാണിത്. ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഡ്രൈ സ്കിന്ന് ഞാൻ അധികം പറയില്ല. ഡ്രൈ സ്കിൻ എന്താ വെച്ചാൽ, ഡ്രൈ സ്കിൻ ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ ഇതും കൂടി യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ഓവറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഓവർ ഡ്രൈനെസ് നമുക്ക് ആവശ്യമില്ല. മീഡിയം സ്കിന്നായിട്ട് പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഒരു പെപ്പർ മിൻറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, ടീട്രി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാര്യമായിട്ട് വരുന്നത് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻസും ആക്നെയും ഒക്കെ ഉള്ളവർക്കും ക്ലിയർ ആവുന്നു. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തന്നു. എൻ്റെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്കിൻ, നല്ല ഫ്രഷ് ഫീലിംഗ് ഉണ്ട്, നല്ലൊരു ഗ്ലോ ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടൊന്നും പറയാമല്ലേ, ഞാൻ അങ്ങനെ പറയുമ്പോൾ തോന്നും ഓവറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ്. മൺസൂൺ സീസൺ ടൈമിൽ നമ്മുടെ സ്കിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓയിലി സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കാണ്, സ്ക്രബാണ്. എല്ലാവരും ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങി, വേദിക് ലൈൻ എന്നാണ് അതിൻ്റെ പേര്. സോ എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ബൈ.